ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ പലർക്കും ഒട്ടും ഇംഗ്ലീഷ് തീരെ തന്നെ അറിയില്ല അവർക്ക് ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒട്ടും അറിയാത്തവർക്കായാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യമായി ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് എപ്പോഴൊക്കെയാണ് ആവശ്യമായി വരിക ആരൊക്കെ എപ്പോഴൊക്കെയാണ് ആവശ്യമായി വരിക എന്ന് കമൻ്റ് ചെയ്തേ ആ പേരുകൾ വായിക്കാനും എഴുതാനും ചില എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായിട്ട് വരുന്നത് എന്താണിപ്പോൾ ആ ഫോണിൽ ചാറ്റ് ചെയ്യാൻ അല്ലേ അപ്പോൾ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് നമുക്ക് എഴുതാനും വായിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം ആദ്യം നമുക്ക് നോക്കാനുള്ളത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾക്ക് വേണ്ടി അഞ്ച് ലെറ്റേഴ്സാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ആ അഞ്ച് ലെറ്റേഴ്സ് ഏതൊക്കെയാണ് എ ഇ ഐ ഒ ഇതാണ് ആ അഞ്ച് ലെറ്റേഴ്സ് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ് അറിയൂലേ o o e e o am a ഇതിലെ ഓരോ ലെറ്റേഴ്സും ഏതിലെ നമ്മൾ അഞ്ച് ലെറ്റേഴ്സ് പറഞ്ഞു അല്ലേ എ ഇ ഐ ഒ ഇതിലെ ഓരോ ലെറ്റേഴ്സും മലയാളത്തിലെ ഏത് സ്വരാക്ഷരത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അപ്പം അഞ്ച് ലെറ്റേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിയേ ഒപ്പം പറയട്ടെ നമുക്ക് എ ഇ ഐ ഒ യു ആദ്യം നമുക്ക് എ നോക്കാം എ എന്നുള്ളത് ആ ശബ്ദത്തിനും ആ ശബ്ദത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇ നോക്കാം ഈ എ ശബ്ദത്തിനും ഏ ശബ്ദത്തിനും ഉപയോഗിക്കുന്നു ഇനി നമ്മൾ ഡബിള് ഇ കൊടുത്താലോ അതായത് രണ്ട് ഇ നമ്മൾ ഇടുമ്പോൾ ഈ ശബ്ദമാണ് ഉണ്ടാവുന്നത് ഏത് ശബ്ദമാണ് ഉണ്ടാവുന്നത് ഈ എന്ന ശബ്ദം ഐ മലയാളത്തിലെ ഈ ശബ്ദത്തിന് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഒ എന്ന ലെറ്ററ് ഒ എന്നീ രണ്ട് സൗണ്ടിനും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഡബിൾ ഒ രണ്ട് ഒ ഇടുമ്പോൾ ഉ എന്ന ശബ്ദം ഉണ്ടാകുന്നു ഇനി നമുക്ക് യു നോക്കാം യു ഊ ശബ്ദത്തിനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഐ ശബ്ദത്തിന് എ ഐ എന്നാണ് ഉപയോഗിക്കുന്നത് ഓ എന്ന ശബ്ദത്തിന് ശബ്ദം ശബ്ദമുണ്ടാവാൻ ഒ യു എന്നാണ് ഉപയോഗിക്കുന്നത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് അഞ്ച് ലെറ്റേഴ്സാണ് ഏതൊക്കെയാണ് എ ഇ ഐ ഒ ലെറ്റേഴ്സ് കൊണ്ടുണ്ടാകുന്ന സൗണ്ടും ശബ്ദം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്